നേരത്തെ പറഞ്ഞ രണ്ട് ടൈപ്പ് രക്തസ് ഉണ്ട്, പെട്ടെന്ന് അക്യൂട്ട് കിഡ്നി ഇഞ്ചുറി, രണ്ടാമത്തെ ക്രോണിക് കിഡ്നി ഇഞ്ചുറി. പെട്ടെന്ന് വരുന്ന ഒരു രക്തസ്തംഭനാണ്. അത് സാധാരണ രീതിയിൽ കാണുന്ന ഇൻഫെക്ഷൻസ് ഒക്കെ നമ്മുടെ നാട്ടിലൊക്കെ ആണെങ്കിൽ എലിപ്പനി, പിന്നെ മലേറിയ പോലെ അല്ലെങ്കിൽ ഇൻഫെക്ഷൻ ഭാഗമായിട്ട് കാണാറുണ്ട്. പെട്ടെന്ന് വന്ന് കിഡ്നി ഫെയിലറിലേക്ക് വന്ന് ഈ എലിപ്പനിയൊക്കെ പ്രത്യേകിച്ച് നോട്ടോറിയസ് ആണ്. അതായത് ലിവറും കിഡ്നിയൊക്കെ ഇൻവോൾവ് ആയതും ജോണ്ടിസ് ഒക്കെ വന്ന് പെട്ടെന്ന് കിഡ്നി ഫെയിലറിൽ കാണാറുണ്ട്. അത് ചില സിറ്റുവേഷൻ നമുക്ക് ഡയാലിസിസ് വേണ്ടി ഡയാലിസിസ് വേണ്ടി കഴിഞ്ഞത് ഇമ്പ്രൂവ് ആണ്. അതുപോലെ തന്നെ ഈ പലപ്പോഴും കുട്ടികൾക്ക് ഡയറിയ, നല്ല സിവിയർ ഡയറിയ, പിന്നെ ചില നമ്മൾ ഈ പറഞ്ഞ പെയിൻ കില്ലേഴ്സ് അതിന്റെ കൂടെ കഴിക്കുക, പിന്നെ ഈ സ്ഥായിയായ രക്തസമ്പനുള്ള ആൾക്കാർക്ക് പോലും ഇങ്ങനത്തെ രണ്ടും മൂന്നും പേരും പോയി നോർമലി പോകുന്നതാണ് പെട്ടെന്ന് ഒരു ഇൻസൾട്ട് വന്നാൽ. ഈ പറഞ്ഞ പോലെ സാറ് പറഞ്ഞാൽ കോൺട്രാസ്റ്റ് ഡൈ ഇൻജെക്ട് ചെയ്ത് ചിലപ്പം അങ്ങനെ വരാം. പിന്നെ ചിലപ്പം ഈ ചില പെയിൻ കില്ലേഴ്സ് കഴിക്കുന്നത് അല്ലെങ്കിൽ എ ആർ ബി പോലെ ടാബ്ലറ്റ്സ് ഒക്കെ കഴിക്കുന്നത് പെട്ടെന്ന് സ്ഥായിയായ രക്തസമ്പനം ഉള്ളവർക്ക് ഒരു പെട്ടെന്ന് ഒരു ദോഷവും വരാം. ഇങ്ങനെയാണ് സാറിന് പെട്ടെന്ന് വരുന്ന കാരണങ്ങളിൽ ഈ ഈ പറഞ്ഞ ട്രോപ്പിക്കൽ ഡിസീസസും പിന്നെ ടോക്സിൻസും പിന്നെ ഈ പറഞ്ഞ ക്രഷ് ഇഞ്ചുറികളൊക്കെ ഈ മയ ക്രഷ് ചെയ്യുകയാണെങ്കിൽ മസിൽസ് ഒക്കെ ബ്രേക്ക് ചെയ്യുന്നത് പ്രോട്ടീൻ ഡെപ്പോസിറ്റ് അങ്ങനെയും വരാം. റാബ്ഡോമയോലൈസിസ് എന്ന് പറയുന്നു. പിന്നെ നമ്മുടെ ഈ ഓൺകോ കീമോ കഴിക്കുന്നതൊക്കെ ചിലപ്പം ഈ ട്യൂമർ ലൈസിസ് ആണ്. ട്യൂമറൊക്കെ പെട്ടെന്ന് ലൈസ് ചെയ്ത് പോകുമ്പോൾ അപ്പോൾ ഒരു അക്യൂട്ട് കിഡ്നി ഇഞ്ചുറി വരാം. പിന്നെ ഈ ലിവർ ഫീലർ വരുന്ന ആൾക്കാർക്ക് ഹെപ്പറ്റോ റിനൽ വരണം, ലിവർ ഫീലർ വരും പെട്ടെന്ന് വരാം. അതുപോലെ തന്നെ ഈ കാർഡിയക് ഫീലർ വരാൻ പെട്ടെന്ന് കാർഡിയോ റിനൽ, അങ്ങനെ പല അവയവങ്ങളും ബാധിക്കും. അതുകൊണ്ട് പെട്ടെന്ന് ഒരു കിഡ്നി ഇഞ്ചുറി വരാം. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ, അതായത് ഡിമാൻഡ് സപ്ലൈ വലിയൊരു പ്രോബ്ലം ആണ്. ഒരുപാട് കിഡ്നി പേഷ്യൻസ് ഉണ്ട്, പക്ഷെ സപ്ലൈ വളരെ കുറവാണ്, വലിയൊരു പ്രോബ്ലം ആണ്. ഈ റിസർച്ച് നോക്കാൻ ആദ്യം നോക്കിയത് സീറോ ട്രാൻസ്പ്ലാന്റേഷൻ, അതായത് മറ്റ് മൃഗങ്ങളുടെ കിഡ്നി നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും. ഏറ്റവും ആദ്യം സ്യൂട്ടബിൾ ആയിട്ട് കിട്ടത് കണ്ടത് പന്നിയാണ്. പിഗും മനുഷ്യനായിട്ട് ഒരുപാട് സാമ്യമുണ്ട്. ബ്ലഡ് ആർ ബി സിയുടെ വലുപ്പം സെയിമാണ്, ഗ്ലോബൽ ഫിൽട്രേഷൻ റേറ്റ് സെയിമാണ്, അങ്ങനെ ഒരുപാട് സാമ്യമുണ്ട് മനുഷ്യനും പിഗുമായിട്ട്. പക്ഷെ വലിയൊരു ഇമ്മ്യൂണോളജിക്കൽ ബാരിയർ ഉണ്ട്, അത് ക്രോസ് ചെയ്യാൻ ഭയങ്കര പാടാണ്. അതുകൊണ്ട് ഭയങ്കര റിജക്ഷൻ വരാൻ സാധ്യതയുണ്ട്. അത് ആ ബാരിയർ ക്രോസ് ചെയ്യാൻ വേണ്ടി ഒരുപാട് പവർഫുൾ ആയിട്ടുള്ള മരുന്നൊക്കെ യൂസ് ചെയ്യേണ്ടി വരും. അതുകൊണ്ട് അത് അത്ര സക്സസ്ഫുൾ അല്ല. പിന്നെയുള്ളത് സ്റ്റെം സെൽ ട്രാൻസ്പ്ലാന്റേഷൻ ആണ്. അതും അതായത് നമ്മുടെ ആ സെൽസ് തന്നെ യൂസ് ചെയ്തിട്ട് പുതിയൊരു കിഡ്നി ഡെവലപ്പ് ചെയ്യുക, അതും ഒരുപാട് വർഷങ്ങളെടുക്കും. പിന്നെ വരുന്നത് ആർട്ടിഫിഷ്യൽ വേരബിൾ കിഡ്നി. അതൊരു സിന്തറ്റിക് മെറ്റീരിയലൊക്കെ ഉപയോഗിച്ച്, ബയോ സിന്തറ്റിക് മെറ്റീരിയൽ ഉപയോഗിച്ചിട്ട് കിഡ്നി പ്രവർത്തിക്കുക എന്നുള്ളതാണ്. സോ ദാറ്റ് ഈസ് ഓൾസോ വരും, ഒരു 3-4 years വരാൻ സാധ്യതയാണ് ആർട്ടിഫിഷ്യൽ വേരബിൾ കിഡ്നി. പക്ഷെ കിഡ്നിയുടെ പല ഫംഗ്ഷൻസും അത് നടക്കും, അത് ചെയ്യുമ്പോൾ നടക്കുമെന്ന് നിർബന്ധമില്ല. പക്ഷെ ഇതിന്റെ ഒരു റിയൽ സൊല്യൂഷൻ ഒരു എന്ന് പറയുന്നത് ഐ ഡോണ്ട് തിങ്ക് ഇറ്റ് വിൽ ഹാപ്പൻ ഇൻ ദി ഇമ്മീഡിയറ്റ് ഫ്യൂച്ചർ ഓർ റീസെന്റ് ഫ്യൂച്ചർ. മേ ബി ഐ തിങ്ക് 15-20 years. മേ ബി ഐ തിങ്ക് സീ ലൈക്ക് ഈ മെഡിസിനിന്റെ ഈ കണ്ടുപിടുത്തങ്ങളും ഡിസ്കവറീസ് ഒന്നും ഡോക്ടേഴ്സ് അല്ല നടത്തിയിരിക്കുന്നത്. ഡോക്ടേഴ്സ് ഓൺലി ആക്ച്വലി അപ്ലൈ വാട്ട് ഈസ് അവൈലബിൾ ടു ദം. ബേസിക് സയന്റിസ്റ്റും ബേസിക് റിസർച്ചേഴ്സുമാണ്. മെഡിസിൻ കണ്ടുപിടിച്ചിരിക്കുന്നതും അസുഖങ്ങളെ പറ്റി പഠിച്ചിരിക്കും എല്ലാവരും സയന്റിസ്റ്റാണ്, ഡോക്ടേഴ്സ് അല്ല. ഡോക്ടേഴ്സ് ഓൺലി അപ്ലൈ വാട്ട് ദേ നോ. So it's for the scientific community to develop new techniques. നമ്മൾ ചോദിച്ചതിന് ഒരു വിശദീകരണം കൂടെ. പെട്ടെന്നാണ് ഒരു ശർദിലൊക്കെ ആയിട്ട് ഒരാൾ കാഷ്വാലിറ്റി വരുന്നത്, ബ്ലഡ് യൂറിയ 150 ഒരു അഡ്മിനേറ്റർ. അപ്പൊ ഇത് പെട്ടെന്ന് ഉണ്ടായതാണോ അതോ കുറച്ചു നാളായിട്ടുള്ളത് ഇപ്പം മനസ്സിലായതാണോ? ഇതാണ് നമ്മുടെ മെഡിക്കലി ഞങ്ങൾ അഭിമുഖീകരിക്കുന്ന ഒരു പ്രശ്നം. കാരണം രണ്ടിന്റെയും പാതി രണ്ട ഈ പഴയ അസുഖങ്ങൾ പെട്ടെന്നായിരിക്കും കണ്ടുപിടിക്കുന്നത്. അത് ആബ്സെൻസ് ഓഫ് സിംപ്റ്റം എന്ന ചിന്തനും എല്ലാവരും പറഞ്ഞു. അപ്പോൾ ഒരു പരിധി കഴിഞ്ഞ് ഒരു പർട്ടിക്കുലർ പോയിന്റ് വരുമ്പോൾ എന്തെങ്കിലും ചെറിയ അസ്വസ്ഥത വരുമ്പോഴായിരിക്കും ഈ ശ്വാസം മുട്ടല്, രക്തം ഛർദ്ദിക്കുക, വളരെ വിളർച്ച, പ്രഷർ കൂടി, അതിൻ്റെ ആയിട്ടുള്ള കോംപ്ലിക്കേഷൻ, തലവേദന, കണ്ണിന് കാഴ്ച കുറയുക. അതിന്റെ മെഡിക്കലായിട്ടുള്ള ഇവാലുവേഷൻ ചെയ്യുമ്പോഴായിരിക്കും ഒത്തിരി പേർക്ക് ഈ അഡ്വാൻസ്ഡ് ബോത്ത് കിഡ്നീസിന്റെ ക്ഷീണം കണ്ടുപിടിക്കുന്നത്. ഇത് എക്സിക്യൂട്ടീവ് ചെക്കപ്പിനായിരിക്കും. ഇപ്പോൾ ഒത്തിരി പേർ ഇങ്ങനെ വരുന്നുണ്ട്, എക്സിക്യൂട്ടീവ് ചെക്കപ്പിന് പോകുന്നു, ഗൾഫിൽ പോകാൻ വേണ്ടി ചെക്കപ്പ് ചെയ്യുമ്പോൾ വരുന്നു, കല്യാണത്തിന് ശേഷം കുട്ടികൾ ഉണ്ടാവുന്നില്ല, ഇൻഫെർട്ടിലിറ്റി ട്രീറ്റ്മെന്റ്, പിന്നെ ഒത്തിരി പേർക്ക് വിശപ്പ് കുറവ്, ഛർദ്ദിൽ അവർ ഗ്യാസ്ട്രോഎൻട്രോളജി പോകും. അപ്പൊ അവിടെ നോക്കുമ്പോഴാണ് യൂറിയ ക്രിയേറ്റിൻ കൂടുതൽ. ആൻസറിൽ പോയി ഒന്ന് സിംപ്റ്റംസ് ഇല്ലാതെ വരുമ്പോൾ അത് പഴയ അസുഖം പെട്ടെന്ന് മനസ്സിലാവുന്ന രോഗിക്കും രോഗി മെഡിക്കൽ ഹെൽപ്പിൽ വരുമ്പോൾ ഡോക്ടർക്കും മനസ്സിലാവും. ഇതാണ് എന്റെ യാഥാർത്ഥ്യം.
മറ്റേത് നമ്മളെന്തെങ്കിലും മരുന്ന് കഴിച്ചുകൊണ്ടിരിക്കുന്നു, ഡോക്ടർ ജിതിൻ പറഞ്ഞ ആ പനി ഇങ്ങനെയുള്ള പല സംഗതിയിൽ താൽക്കാലികമായിട്ടുമാണ്. ഇതിനെ മെഡിക്കലായിട്ട് നമുക്ക് പരിശോധിച്ച് അൾട്ടിമേറ്റ് കിഡ്നി ബയോപ്സി, കിഡ്നിയുടെ സൈസ് നല്ലതാണ് ചെയ്താൽ ഇത് എന്തുകൊണ്ട് വന്നു, എവിടെയാണ് ഇതിനെ പിടിച്ചേക്കുന്നത്, അതിന്റെ ഭാവി എന്താണെന്നൊക്കെ മനസ്സിലാക്കേണ്ടത്. ദാറ്റ് ഇസ് ആഫ്റ്റർ സബ്ജക്ട് ടു ദി വേരിയസ് ടെസ്റ്റ്. അതൊക്കെ ഞങ്ങളുടെ ജോലിയാണ്, അതാണ് നമ്മൾ ചെയ്യുന്നത്. ഐ പി ആയിട്ട് അതിനൊക്കെ ഒരു ടെർഷറി കെയർ സെന്റർ വേണം, വലിയ ആശുപത്രി വേണം. നമുക്ക് പെരുമ്പള്ളി മാവലി ഗ്രേൻ കാര്യങ്ങളെ തോന്നാനുള്ള സൗകര്യങ്ങളില്ല. അവിടെ ലിമിറ്റേഷൻസ് ഉണ്ടെന്ന് മനസ്സിലാക്കാം. പക്ഷെ ഉണ്ടായാൽ വൈ, വാട്ട് ഈസ് മൈ ഫ്യൂച്ചർ, വാട്ട് ഷുഡ് ഐ ഡു, വാട്ട് ടൈപ്പ് ഓഫ് ട്രീറ്റ്മെന്റ് ഷുഡ് ഐ ടേക്ക്, എ ബയോപ്സി ഈസ് നീഡഡ്. അതിനൊക്കെ ഇവിടെ നമുക്ക് ഇതുപോലുള്ള ആശുപത്രികൾ വേണം. രണ്ടാമത്തെ പോയിന്റ്, അവൈലബിലിറ്റി ഓഫ് ഓർഗൻസ് എങ്ങനെ കൂട്ടാം, അതിന്റെ ഓൾട്ടർനേറ്റീവ് ആണ് ഡോക്ടർ ഇത് പറഞ്ഞു. ഓർഗൻസ് ഐ സ്റ്റിൽ ബിലീവ് ദാറ്റ് ദ ഗവൺമെന്റ് ഷുഡ് ബി സ്ട്രോങ് ആൻഡ് ദേ ഷുഡ് അസേർട്ട് മോർ ആൻഡ് മേക്ക് ഇറ്റ് മാൻഡേറ്ററി ദാറ്റ് ഓൾ ബ്രീഡേഴ്സ് പേഷ്യൻസ് ഷുഡ് ബി നോട്ടിഫൈഡ് ആൻഡ് ഓൾ ദ കിഡ്നീസ് ഇഫ് ദേ ആർ വയബിൾ ഷുഡ് ബി മേഡ് അവൈലബിൾ ടു ദി പബ്ലിക്. ഇപ്പൊ ഇത് ഡോക്ടർമാർ ഡിക്ലെയർ ചെയ്യുന്നില്ല. ഡിക്ലെയർ ചെയ്ത് കഴിഞ്ഞാൽ അതിന് റൂളില്ല, അറിയിക്കണമെന്ന് മാത്രമേ ഉള്ളൂ. അതിന്റെ ബൈസ്റ്റാറ്റസിന് അവയർനെസ് ഇല്ല, അവർ സമ്മതിക്കുന്നില്ല, അവരെ സപ്പോസ് ചെയ്യണമെന്നല്ല. ഇപ്പോൾ കടാപത്തിന് ഡോക്ടർ ഗണപതി നിങ്ങളൊക്കെ പേപ്പർ വായിച്ച കാണും, ഹി ഹാഡ് സെന്റ് എ കംപ്ലൈന്റ് ആൻഡ് ദ ഗവൺമെന്റ് ഗസറ്റ് കഴിഞ്ഞ ആഴ്ച വന്നിട്ടുണ്ട്. 4 ഡോക്ടർമാര് ന്യൂറോളജിക്കലി ഡിക്ലെയർ ചെയ്യണം, വീഡിയോ റെക്കോർഡ് ചെയ്യണം. എന്നിട്ടും ഇപ്പൊ ഒരു ഭക്തിയുടെ പോയിട്ടുണ്ട്. എന്താണ്, അമേരിക്കൻ ന്യൂറോളജി അസോസിയേഷന്റെ മാനദണ്ഡം വേണം, ബ്രിട്ടീഷ് പോരാ, ഇന്ത്യൻ പോരാ. അതിന്റെ തീരുമാനം കോടതി എടുത്തു, കാരണം നമുക്കൊന്നും അതിനകത്ത് സ്റ്റേ ഇല്ല. കഴിഞ്ഞ തവണ നമ്മുടെ റെപ്രസെന്റേഷൻ കൊടുത്തു, കേരള നെഫ്രോളജി അസോസിയേഷൻ ഗവൺമെന്റ് ഇതുവരെ ഇതൊന്നും തീരുമാനം എടുത്തിട്ടില്ല. സോ അവർക്ക് അതിനേക്കാളും വലിയ വലിയ കാര്യങ്ങൾ നോക്കാൻ കിടക്കുന്നുണ്ട്. ഇതിനൊക്കെ പ്രയോറിറ്റി കുറവാണ്. കിഡ്നി എന്ന് പറഞ്ഞാൽ എത്ര കുറച്ച് വരും, നമുക്കിപ്പോൾ ഒരു വലിയ പ്രശ്നം, കാരണം നമ്മളിപ്പോൾ ഇതിനെപ്പറ്റി ചർച്ച ചെയ്യുന്നു. ഫ്രം ഗവൺമെന്റ് പോയിന്റ് ഓഫ് വ്യൂ അവരുടെ ഇൻട്രസ്റ്റ് ഇൻഫെക്ഷസ് ഡിസീസ്, അങ്ങനെയുള്ള പ്രയോറിറ്റീസ് ഉണ്ട്. ഇപ്പം ക്യാൻസർ വേരിയേഷൻസ് ഉണ്ട്, സമീപ ഭാവിയിൽ ഇതൊക്കെ വരും. എന്നാൽ തന്നെ ഇത് ഇസ് വെരി ക്രെഡിറ്റബിൾ ദാറ്റ് 450 കിഡ്നീസ് ആർ മെയ്ഡ് അവൈലബിൾ ഇൻ ദ ലാസ്റ്റ് 3 ഇയേഴ്സ്. ഇത് ഹോൾ ഇന്ത്യ, തമിഴ്നാട് ആൻഡ് കേരള ആർ ദ ലീഡിംഗ് പീപ്പിൾ.